ഇതൊരു യൂട്യൂബറിന്റെ കഥയല്ല, ഇത് നമ്മുടെ ഇടയിലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരാളുടെ കഥയല്ല, ഇതൊരു കുടുംബത്തിന്റെ കഥയാണ്. ഈഗിൾ ഗെയിമിന് അറിയില്ലേ നമ്മുടെ ദിലിൻ ചേട്ടൻ? ചേട്ടൻ യൂട്യൂബിൽ ഒരു 100 അടിച്ച സമയത്ത് ചേട്ടന് റിയോ ടി വിന്ന് ഒരു കോൺട്രാക്ട് കിട്ടി. റിയോ ടി വി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോക്കോയും പോയില്ലേ, അതൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. അപ്പൊ യൂട്യൂബിൽ ലൈവ് ഒക്കെ നിർത്തി പതിയെ റിയോ ടി വി ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു കൺസിസ്റ്റന്റ് സ്ട്രീമർ അല്ലെങ്കിലും ആഴ്ചയിൽ 4 ദിവസമൊക്കെ പുള്ളിക്കാരും വരാറുണ്ടായി. ജി ടി സ്ട്രീം ചെയ്യുമ്പോൾ ഒരു 1K വാച്ച് ഞാൻ കിട്ടാറുണ്ട്. ഇത് പബ്ജി ആയപ്പോൾ അതൊരു 700 ആയി. അത് വാല്യൂ ആയപ്പോൾ അതൊരു 100, 110, 200 ഗെയിം മാറുന്നതനുസരിച്ച് വ്യൂവേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദിലിച്ചേട്ടൻ അവരിടയ്ക്ക് വെറുതെ ഒന്ന് സ്ട്രീം ഇട്ടു, ഒന്ന് സംസാരിച്ചിരുന്നു. ആ സമയത്തും ആ 200 പേര് ദിലിച്ചേട്ടൻ്റെ ഒപ്പം കാണാനുണ്ടായി. അപ്പോൾ ദിലിച്ചേട്ടന് മനസ്സിലായി ഞാൻ എന്തൊക്കെ സ്ട്രീം ചെയ്താലും ആ 100, ആ 200 പേര് ദിലിച്ചേട്ടൻ കൂടെ ഉണ്ടാവും. ദിലിച്ചേട്ടൻ അവരെ കൂടെ കൂട്ടി. റിയോ ടിവിയിലെ കോൺട്രാക്ട് അവസാനിക്കുന്ന ആ ദിവസമില്ലേ, ആ ദിവസം ദിലിച്ചേട്ടൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിന് റിയോ ഫാമിലി ഒരു പേരും നൽകി. ലാസ്റ്റ് ദിവസം സ്ട്രീം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദിലിച്ചേട്ടൻ പറഞ്ഞു എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ ഒരു ലിങ്ക് ഉണ്ട്, ഇഷ്ടമുള്ളവർ അതിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ഒരു 100, 110 ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പതിയ ആ വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെല്ലാവരെയും ജീവിതത്തിലൊരു ഇമ്പോർട്ടൻ്റ് ഘടകമായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ പങ്കിട്ട് അവരെല്ലാവരും ഒന്നായി. ദിലിൻചേട്ടനില്ലേ, നമ്മൾ റിയോട്ടിയിൽ കോൺടാക്ട് ചെയ്യുന്നപ്പോൾ 2-3 ആഴ്ച വലിയൊരു ഗ്യാപ്പ് എടുത്തു യൂട്യൂബിൽ തിരികെ വരാനായി. ആ ഒരു സമയത്ത് തകർന്നുകൊണ്ടിരുന്ന ഈഗിൾ ഗെയിമിൻ്റെ യൂട്യൂബ് ചാനലിനെ കൈ പിടിച്ചു വരുത്താനായി റിയോ ഫാമിലി പിള്ളേരെ വാക്കുകളായിരുന്നു. അവരെല്ലാ ദിവസവും ഫോഴ്സ് ചെയ്തു, ചേട്ടൻ വാ, തിരികെ വാ, GTRP സ്ട്രീംസ് തുടങ്ങി, ഞങ്ങളില്ലേ ചേട്ടൻ്റെ കൂടെ എന്നൊക്കെ അവർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരാ വാക്കുകൾ കാരണമാണ് 2 ആഴ്ച ഗ്യാപ്പ് കഴിഞ്ഞ് തിരികെ യൂട്യൂബിലേക്ക് ലൈവ് സ്ട്രീം ഈഗിൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിലിൻചേട്ടനും ആ റിയോ ഫാമിലി ഗ്രൂപ്പിലുണ്ട്. ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടുകാർക്ക് അതിന് ആദ്യം പറയുന്നത് ആ ഒരു ഗ്രൂപ്പിലാണ്. ഗ്രൂപ്പിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ ഗ്രൂപ്പിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നതിനെ ഒന്നും നോക്കാൻ അവര് ഇറങ്ങും. നമ്മുടെ ഗ്രൂപ്പുകളെ പോലെ ഒന്നല്ല അവരുടെ ഗ്രൂപ്പ്. തുടക്കത്തെ 10 ദിവസം ആക്റ്റീവ് കഴിഞ്ഞിട്ട് ചത്രീയം ഗ്രൂപ്പല്ല അവരുടെ ഗ്രൂപ്പ്. എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് ഇന്നും. എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി